இருக்கணும், புத்தியை சரியாக்கி எடுக்கணும் பிரக்னையை உணர்த்தணும். சத்துகுணம் வளரணும் அது. அப்ப நம்மளோட பிரக்ஞ அல்ல புத்தி அது உணர்வு வந்து കഴിഞ്ഞാൽ அது சிந்தாமணி എന്ന രത്നത്തിനെ പോലെയാണ് എന്ന് പറയുന്നത്. സർവാഭീഷ്ട ധാത്രിയാണ്. അപ്പോ നമുക്ക് എന്താ വേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ ആ അഹങ്കാരത്തെ, അഹങ്കാരമാണ് നമ്മളുടെ സ്വരൂപത്തെ മറച്ചിരിക്കുന്നത്, ആ സ്വരൂപമാകുന്ന ചൈതന്യത്തെ മറച്ചിരിക്കുന്നത് അഹങ്കാരാണ്. അഹങ്കാരം ഒരു മേഘം, കാർമേഘം പോലെയാണ് എന്ന് പറഞ്ഞു അല്ലെ. ഇപ്പൊ സൂര്യന്, സൂര്യൻ ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്, പക്ഷെ കാർമേഘം ഓടിക്കഴിഞ്ഞാൽ സൂര്യൻ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതേപോലെ ആവരണം ചെയ്തിരിക്കുകയാണ് അഹങ്കാരം, അതിനെ നീക്കം ചെയ്യണം എന്നാണ്. എങ്ങനെ നീക്കം ചെയ്യാൻ സാധിക്കുക? പ്രജ്ഞ ഉണർന്നു വരണം, ഉണർവ് വരണം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ലക്ഷ്യം നേടാൻ ആഗ്രഹിക്കുന്ന ഒരാള് എന്ത് ചെയ്തും തന്റെ പ്രജ്ഞയെ ഉണർത്തണം എന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ നിർത്തിയത് നമ്മൾ അല്ലെ. അതിനെ തുടർന്നാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ജനകോപാഖ്യാനം അതിന്റെ തുടർച്ചയാണ്. ശ്രീരാമന് വസിഷ്ഠ മഹർഷി ഉപദേശം കൊടുക്കുന്നതാണ്. രാമനോട് പറഞ്ഞു, രാമ ഈ ജഗത്ത് എല്ലാ സമയത്തും അത് ചഞ്ചലമാണ്, ചലിച്ചുകൊണ്ടേയിരിക്കുന്നു ജഗത്ത്, അത് ക്ഷണികമാണ് അല്ലെ. എപ്പോ വേണമെങ്കിൽ എന്തും ഇല്ലാതാവുന്നുണ്ട്, ക്ഷണികമാണ് എന്ന് മാത്രമല്ല സങ്കല്പം മാത്രമാണ്, മനോ മാത്രമാണ്. ഇത് മനസ്സിലാകുന്ന അല്ലെ, അത് വെറും ഒരു എന്താ പറയാ മാനസികമാണെന്ന് വേണമെങ്കിൽ പറയാം ഇതൊക്കെ. അപ്പോ അത് ഉറപ്പ് വരുന്ന ഒരാൾക്ക് അങ്ങനെയുള്ള ഒരു സുകൃതികളാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ക്ഷണികമാണ്, അനിത്യമാണ്, മനസ്സിന്റെ സങ്കല്പം മാത്രമാണ് എന്ന് ബോധ്യം വരുന്ന സുകൃതിക്ക് കാലം കൊണ്ട് ജനകനെ പോലെ ആത്മസ്വരൂപം പ്രകാശിക്കുന്നു എന്നാണ് പറയുന്നത്. ജനക മഹാരാജാവിന് ആത്മസ്വരൂപം പ്രകാശിച്ചല്ലോ വിചാരത്തിലൂടെ, അതേപോലെ ഉണ്ടാവുന്നതാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ അത് ആത്മസ്വരൂപം പ്രകാശിച്ചു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള വിപരീത ബോധങ്ങളും അസ്തമിക്കും. പിന്നെ മാത്രമല്ല അതേപോലെ തന്നെ ഞാൻ ഈ സംസാരത്തില് പെട്ടുകിടക്കുകയാണ്, ഇതിൽ കുടുങ്ങിക്കിടക്കുകയാണ്, ഇതില് ബദ്ധനാണ് ഞാന്. അപ്പൊ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷപ്പെടണം എന്ന് തോന്നുന്ന, എന്നെ തിരിച്ചറിവ് വരുന്ന ആർക്കും എന്താണ് പ്രധാനപ്പെട്ട ആശ്രയം ചോദിച്ചു കഴിഞ്ഞാൽ പ്രയത്നമാണ് അല്ലെ. നമ്മൾ ഇതിൽ പെട്ടുപോയി, അപ്പൊ ഇനി ഇതിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ട് നമ്മൾ തന്നെ പ്രയത്നിക്കണം എന്നാണ്. അതാണ് സ്വപ്രയത്നം, സെൽഫ് എഫേർട്ട്. യോഗ വാസിഷ്ഠത്തിൽ മുഴുവൻ ത്രൂ ഔട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാണ് സെൽഫ് എഫേർട്ട്. അപ്പൊ നമ്മൾ തന്നെ വേണം നമ്മളെ രക്ഷപ്പെടുത്താൻ എന്നാണ് പറയുന്നത്. പക്ഷെ അതിന് രക്ഷപ്പെടാൻ തോന്നണമെങ്കിൽ എന്ത് വേണം? ആദ്യം നമ്മൾ പെട്ടുകിടക്കുകയാണ്, ജയിലിനകത്താണെന്ന് തിരിച്ചറിഞ്ഞാൽ എങ്ങനെ പുറത്തു കിടക്കാന്ന് വഴി ആലോചിക്കാൻ പറ്റില്ല, ശരിയല്ലേ. അപ്പൊ ആദ്യം തിരിച്ചറിവ് ഉണ്ടാവണം, ഞാനതിൽ പെട്ടുകിടക്കുകയാണ്. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ എഫേർട്ട് കൊണ്ട് നമ്മൾക്ക് ഇതൊന്ന് പുറത്തു കിടക്കാൻ പറ്റും എന്നാണ്. എന്താ കാര്യം എന്ന് അറിയുമോ? നമ്മളുടെ തന്നെ പ്രയത്നം വേണം, എന്നാലേ ഇതിനകത്ത് നിന്ന് ഈ കെട്ടുപാടിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? അതിനുള്ള കാരണം എന്നീ പറയുന്നത് കേട്ടാ നിങ്ങൾക്ക് ഇഷ്ടാവില്ലേ, എന്നോട് ദേഷ്യം തോന്നും. ഇത് ഞാൻ പറയുന്നതല്ല, ഇതിൽ വാസിഷ്ഠം പറയുന്നതാണ്. എന്താണ് സെൽഫ് എഫേർട്ട് വേണമെന്ന് പറയാനുള്ള കാരണം ചോദിച്ചു കഴിഞ്ഞാൽ എന്താ കാരണം എന്ന് പറയുന്നത്? കുടുംബമോ സ്വത്തോ മക്കളോ മാതാപിതാക്കളോ ഒന്നും തന്നെ പരഗതിക്ക് സ്വല്പം പോലും പ്രയോജനപ്പെടില്ല എന്നാണ് പറയുന്നത്. കേട്ടോ എല്ലാവരും, എന്നെ അടിക്കാൻ വരരുത്, ഞാനല്ല പറഞ്ഞേക്കും, ശ്രീരാമനോട് വസിഷ്ഠ മഹർഷി പറയുന്നതാണ്. കുടുംബം ഒന്നും നിങ്ങളെ പരഗതിക്ക് സഹായിക്കില്ല എന്നാണ് പറയുന്നത്, സ്വത്ത് സഹായിക്കില്ല, മക്കളും ഇല്ല, മാതാപിതാക്കളും ഇല്ല, ഒന്നും തന്നെ നമുക്ക് ശ്രേയസ്സിന് ഉപകരിക്കില്ല എന്നാണ്. എന്ന് മാത്രല്ല പലപ്പോഴും ഇതൊക്കെ തടസ്സങ്ങളായി തീരും എന്നാണ് പറയുന്നത്. പലപ്പോഴും ഇതൊക്കെ തടസ്സം, ശരിയാണല്ലോ അല്ലെ, പലപ്പോഴും ഇതൊക്കെ തടസ്സങ്ങളായി തീരും. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ എന്താണ് ശരീരം തുടങ്ങിയത്, ശരീരമാണ് ഞാന് അല്ലെ, ഞാൻ ഈ ശരീരമാണ്, അല്ലെങ്കിൽ ഈ വീട് കുടുംബം ഇതൊക്കെ എൻ്റെതാണ് എന്നുള്ള തോന്നൽ അവസാനിച്ചത് തന്നെ നമ്മളുടെ ബുദ്ധി ഒന്നുകൂടെ വികസിക്കും എന്നാണ് പറയുന്നത്. പ്രജ്ഞയ്ക്ക് വങ്ങേറ്റം, വിശാലത കിട്ടും എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ മനസ്സ് എന്തിലാണ് കുടുങ്ങിയിടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ എന്താണ് ചിലത് നല്ലത്, ചിലത് ചീത്ത, അല്ലെങ്കിൽ അത് വേണ്ടതാണ്, ഇത് വേണ്ടാത്തതാണ്, അല്ലെങ്കിൽ ഇത് നേടേണ്ടതാണ്, ഇത് നേടേണ്ടാത്തതാണ്, ഇങ്ങനെയുള്ള പല ചിന്തകൾ ഉണ്ടല്ലോ, ഇതൊക്കെയാണ് ദ്വൈതങ്ങൾ, ഇതൊക്കെയാണ് മനസ്സിനെ ബന്ധിച്ചിരിക്കണത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ചിന്തകൾ, ഇങ്ങനെയുള്ള തോന്നലെല്ലാം അടങ്ങിക്കഴിഞ്ഞാൽ, അടങ്ങി ചിത്തം മനസ്സ് ആ ഒരു ശാന്തത സമനില പ്രാപിച്ചാൽ അപ്പൊ തന്നെ ഉള്ളിൽ ഒരു പ്രസന്നമായ ഭാവം കിട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് വേണം? ആ പ്രസന്ന ഭാവം ഉള്ളിൽ എപ്പോഴും നിലനിർത്തണം. എന്നിട്ട്
ആത്മഭാവത്തെ പ്രാപിക്കണം എന്നാണ് ശ്രീരാമനോട് പറയുന്നത്. അതേപോലെ തന്നെ വാസന, നമ്മളുടെ ഉള്ളിലെ വാസനയാണ് ഇങ്ങനെ പലതിനും നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ ഈ വാസന എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ് പോലെയാണ്, വല പോലെയാണ് നമ്മൾ. എന്താണ് വലയുടെ സ്വഭാവം? എന്താ വല കെട്ടഴിയില്ല, മുറിഞ്ഞു പോവുകയാണ്. വല മുറുക്കിയെന്നെ വേണം എന്നാണ് പറയുന്നത് അല്ലെ, വല മുറിഞ്ഞു പോവുതന്നെ വേണം. അപ്പൊ ഈ വാസനകൾ നമ്മളുടെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം പല ചിന്തകളും നമ്മളുടെ ഉള്ളിൽ വന്നുകൊണ്ടേയിരിക്കും. കാരണം ഈ വാസനകളാണ് ചിന്തകൾ ഉണ്ടാക്കുന്നത്. പലതരത്തിലുള്ള ചിന്തകൾ ഉള്ളിൽ വന്നുകൊണ്ടേയിരിക്കും ഈ വാസനകൾ കാരണം. അപ്പൊ എങ്ങനെ അതിനെ വാസനകളെ ഇല്ലാതാക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ആ സത്യത്തെക്കുറിച്ചുള്ള ബോധമുണ്ട്, വസ്തുബോധമുണ്ട്. എന്താണ് വസ്തുബോധം? എന്താണ് വസ്തു? വസ്തു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ളത്, സത്യം. അതെന്താണ് സത്യമായതാണ്? ബ്രഹ്മ മാത്രമാണ് സത്യം, ബ്രഹ്മസത്യം അല്ലെ, ജഗത് മിഥ്യ. അപ്പൊ ഇത് ഉള്ളില് അതിനെക്കുറിച്ചുള്ള ആ സത്യം ബോധിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ കാറ്റ് വീശി കഴിഞ്ഞാൽ, ഇപ്പൊ കാർമേഘം നിറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ശക്തമായ കാറ്റ് വീശി കഴിഞ്ഞാൽ ആ മേഘമൊക്കെ നീങ്ങിപ്പോകും. അതേപോലെ തന്നെ ജ്ഞാനം കൊണ്ട്, എന്താണ് ജ്ഞാനം? സത്യം എന്താണെന്നുള്ള ജ്ഞാനം കൊണ്ട്, ആ ജ്ഞാനം കൊണ്ട് വാസനകളെ മുഴുവൻ ഓടിക്കണം എന്നാണ് പറയുന്നത്. വാസനകളെ മുഴുവൻ നീക്കം ചെയ്യണം. അപ്പൊ ആ ജ്ഞാനമാണ് വാസനകളെ ഇല്ലാതാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇവിടെ ഉള്ളത് ഒന്ന് മാത്രം, അതാണ് ബ്രഹ്മഭാവന ചെയ്യും തോറും അല്ലെ, സർവം ബ്രഹ്മമയം. ഇത് ഉള്ളിൽ ബോധിക്കും തോറും ഉള്ളിലുള്ള വാസനകളൊക്കെ നീങ്ങിപ്പോവാനായിട്ട് തുടങ്ങും. അപ്പൊ അങ്ങനെ പോണം എന്നാണ് പറയുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ ഒരു കോടാലി കൊണ്ട് നമ്മള് വൃക്ഷത്തെ മുറിക്കാറുണ്ട്, മരത്തെ വെട്ടാറുണ്ട്. അതേപോലെ തന്നെ ഈ ചിത്തം കൊണ്ട് തന്നെ ചിത്തത്തെ മുറിച്ചു കളയണം എന്നാണ് പറയുന്നത്. അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ബാധയും തീർന്നു. അശാന്തമായ ശിവപദത്തിൽ സ്ഥിരമായിട്ടിരിക്കുക എന്നാണ് പറയുന്നത്. നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്, നമ്മുടെ ഉള്ളിൽ എന്ന് പറഞ്ഞാലും പറ്റില്ല, അതിലാണ് നമ്മൾ ഇരിക്കുന്നത് എപ്പോഴും. എല്ലാ സമയത്തും അതിലാണ്, പക്ഷെ അതിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റാറില്ല അല്ലെ. അഹങ്കാരം അതിനെങ്ങനെ മറച്ചിരിക്കണം. അപ്പോ ഈ ചിത്തമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും, എല്ലാ ഈ സംസാരത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും, എല്ലാ ഭയങ്ങൾക്കും ഒക്കെ കാരണം, ഒരേ ഒരു കാരണം ചിത്തമാണ്. ചിത്തത്തിൽ തന്നെയാണ്, മനസ്സിൽ തന്നെയാണ് ഈ സംസാരം മുഴുവൻ നിലനിൽക്കുന്നതും. മനസ്സിലാണ്, അന്തക്കരണത്തിലാണ് അതെല്ലാം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിത്തമടങ്ങി കഴിഞ്ഞാൽ ഈ സംസാരം അവസാനിച്ചു. പക്ഷേ നമ്മൾ പുറമേ കാണുന്ന ഈ ദൃശ്യങ്ങളെ സ്വല്പം പോലും നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ, അതിനെ ഡിപ്പെൻഡ് ചെയ്യണമെങ്കിൽ മനസ്സടങ്ങില്ല എന്നാണ്. മനസ്സടങ്ങൂല, ഈ സംസാരം ക്ഷയിക്കൂല, വാസന നശിക്കുക ഒന്നും ചെയ്യില്ല. ഈ ദൃശ്യങ്ങളെ കാണുന്നതിൽ നമ്മൾ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ, അതിനെ ആശ്രയിച്ചാൽ എന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് വേണം? താനടക്കം എല്ലാ ദൃശ്യങ്ങളും, ഈ ശരീരമടക്കമുള്ള എല്ലാ ദൃശ്യങ്ങളും അസത്യമാണ്, മിഥ്യയാണ്, ഇത് ബോധ്യമെന്ന്. തന്റെ സ്വരൂപം എന്താണോ യഥാർത്ഥ സ്വരൂപം, ആ സ്വരൂപസ്ഥിതിയിൽ നിൽക്കാൻ സാധിക്കുകയാണെങ്കിലോ മനസ്സടങ്ങും, ഞാൻ ഇതാണ് അല്ലെ. അതില് നിൽക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിത്തമടങ്ങും. അപ്പൊ ചിത്തമടങ്ങി കഴിഞ്ഞാൽ പിന്നെ സംസാരമില്ല. അതുകൊണ്ട് രാമനോട് പറയുന്ന, രാമ, നീ വാസനകളെ മുഴുവൻ നശിപ്പിച്ച് ഈ കാണുന്നതിനൊക്കെ എന്തൊക്കെ ദൃശ്യങ്ങളാണോ നീ നിനക്ക് ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്ന, അതിനെയൊക്കെ തള്ളിക്കളഞ്ഞ്, അതൊക്കെ നിസ്സാരമാണെന്ന് ബോധിച്ച് മനസ്സിനെ നിശ്ചലമാക്കി അടക്കൂ എന്നാണ് പറയുന്നത്. ഇപ്പോൾ സ്വന്തം സ്വരൂപത്തിൽ വിശ്രമിക്കൂ, ചിത് സ്വരൂപനായിരിക്കും, ആ ബോധത്തിൽ വിശ്രമിക്കൂ. അങ്ങനെയാണെങ്കിൽ ഈ സംസാരത്തിന്റെ ബാധ ഒരു പ്രകാരത്തിൽ നിനക്ക് ഉണ്ടാവില്ല എന്ന് പറയും. ഈ തുടർന്ന് പറയാണ്, അപ്പൊ നമ്മള് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ പല അനുഭൂതികളും നമ്മൾക്ക് ഉണ്ടാവാറുണ്ട് അല്ലെ, ശരിയല്ലേ. നമ്മള് ചില കാഴ്ചകൾ കാണുമ്പോൾ നമ്മളുടെ ഉള്ളിൽ എന്തോ ഒരു അനുഭൂതി നമ്മൾ അനുഭവിക്കുന്നുണ്ട്, ഒരു സുഖം അനുഭവിക്കുന്നുണ്ട്. അതുപോലെ ചില ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾക്ക് ഒരു ഒരു അനുഭൂതി ഉണ്ടാവുന്നുണ്ട്. സ്പർശനത്തിലൂടെ ഒരു അനുഭൂതി ഉണ്ടാവുന്നു. രുചിക്കുമ്പോൾ, ഭക്ഷണ സാധനങ്ങൾ രുചിക്കുമ്പോൾ നമ്മൾക്ക് ഒരു അനുഭൂതി ഉണ്ടാവുന്നു. മണക്കുമ്പോൾ ഒരു അനുഭൂതി ഉണ്ടാവുന്നു. സ്പർശനത്തിലൂടെ ഒക്കെ നമ്മൾക്ക് ഒരു അനുഭൂതി ഉണ്ടാവുന്നു. അപ്പൊ ഏതിലൂടെയും കിട്ടുന്ന ആ ഒരു അനുഭൂതി എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ ആത്മസ്വരൂപമാണ്. അപ്പൊ ആ അനുഭൂതിയാണ് ശരിക്കും ആസ്വാദ്യകരമായിരിക്കുന്നത്. ഒരു പദാർത്ഥത്തെ, ഒരു ഭക്ഷണ സാധനം നമ്മൾ ഭക്ഷിക്കുന്നു, ഭക്ഷിക്കുണ്ടാവുന്ന ആ സ്വാദ് ഉണ്ടല്ലോ, ആ സ്വാദാണ് നമ്മൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് പറയുന്നത്. അല്ലാതെ സ്വാദിനെ ആസ്വദിക്കുന്ന നമ്മളുടെ രസനേന്ദ്രിയമല്ല, അല്ലെങ്കിൽ അതിന് കാരണമായ ഭക്ഷണ പദാർത്ഥം അല്ല യഥാർത്ഥത്തിൽ ആസ്വാദനീയമായിരിക്കുന്ന, അത് ഭക്ഷിക്കുമ്പോണ്ടാവുന്ന സ്വാദ്, അത് ആത്മാനുഭൂതിയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ആ ഇത് രുചിക്കുന്ന രസ ആ ഇന്ദ്രിയത്തെയും
അതേപോലെ ആ പദാർത്ഥത്തെ നമ്മൾ വിട്ടുകളഞ്ഞാൽ പിന്നെ അവശേഷിക്കുന്നത് സ്വാദ് മാത്രമാണ്. ആ സ്വാദ് ആത്മസ്വരൂപമാണ് നമ്മൾ മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടോ? അതിന് മുമ്പ് എനിക്ക് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അതിനെ കുറിച്ച് അല്ലെ. അപ്പൊ ഒരു ഒരു പുഷ്പം നമ്മൾ എന്താണ് മണക്കുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിൽ എന്തോ ഒന്ന് ഉണർന്നു വരുന്നുണ്ട്. പക്ഷെ സാധാരണ നമ്മൾ എന്താ ചെയ്യുക, ഈ പുഷ്പത്തിൽ നമ്മൾ കുടുങ്ങിക്കിടക്കും, ഈ പദാർത്ഥത്തിൽ ഈ വസ്തുവിൽ നമ്മൾ കുടുങ്ങിക്കിടക്കും. അപ്പൊ ഈ വസ്തുവിൽ കുടുങ്ങിക്കിടന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്നറിയുമോ, ഉള്ളിൽ ഉണർന്നു വരുന്ന ആ അനുഭൂതി കുറച്ചു കഴിഞ്ഞാൽ അപ്രത്യക്ഷമാവും, പിന്നെ ഈ പുഷ്പം നമുക്കൊരു സുഗന്ധ രാജയാവും അല്ലെ, ശരിയല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ പുഷ്പത്തെ മാറ്റും, വേറെ പദാർത്ഥങ്ങൾ എടുക്കും. അപ്പൊ ഇങ്ങനെ വസ്തുക്കളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഇല്ലാതാവാൻ എന്താ മാർഗം ചോദിച്ചു, ഈ ഓട്ടം നിൽക്കാനുള്ള ഒരു മാർഗം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞില്ല, അപ്പൊ പുഷ്പം നമ്മൾ മണക്കുന്ന സമയത്ത് ഉള്ളിൽ എന്തോ ഒരു അനുഭൂതി നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇനി എന്ത് വേണം, ആ അനുഭൂതിയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. അനുഭൂതിയിലേക്ക് ശ്രദ്ധ കൊണ്ടുവന്നാൽ ഈ പുഷ്പത്തെയും നമ്മൾക്ക് വിട്ടുകളയാം, ഈ ഘ്രാണേന്ദ്രിയത്തെയും വിട്ടുകളയാം, ആ അനുഭൂതി നിലനിൽക്കും. അത് ആത്മാനുഭൂതിയാണ്, അത് ആത്മസ്വരൂപമാണ് എന്നാണ് പറയുന്നത്. കേൾക്കുന്നുണ്ടോ? പിടികിട്ടി എല്ലാവരും? മനസ്സിലായോ? അപ്പൊ ഏത് ഇന്ദ്രിയം കൊണ്ടും അനുഭവിക്കപ്പെടുന്ന ഏതൊരു വിഷയത്തിന്റെ അവസ്ഥയും ഇത് തന്നെയാണ് എന്നാണ് പറയുന്നത്. അതിന്റെ ഇടയിലുള്ള ആ ആസ്വാദനം, ആ രസം, അത് ആത്മസ്വരൂപമാണ് എന്നാണ്. അപ്പൊ അതിന്റെ ഒരു ഉപാധി മാത്രമാണ് അതാത് വിഷയപദാർത്ഥങ്ങള്. അപ്പൊ ആ ഉപാധിയെ തള്ളി അതിൽ നിന്നുണ്ടാകുന്നത് എന്താണോ അതിനെ ഉപാസിക്കണമെങ്കിൽ പിന്നെ ഈ വിഷയങ്ങളുടെ പിന്നാലെ ഓടേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. സുഖം അനുഭവിക്കാൻ, ആ അനുഭൂതി അനുഭവിക്കാൻ പിന്നെ ഒന്നിന്റെ പിന്നാലെ ഓടേണ്ട ആവശ്യമില്ല, എവിടെ പോകേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിനൊക്കെ എന്താണ് ഒരു തടസ്സം ചോദിച്ചു കഴിഞ്ഞാൽ, അഹങ്കാരമാണ് എന്നാണ് പറയുന്നത്. അഹങ്കാരം എല്ലാത്തിനും ഒരു തടസ്സം. എന്താണ് അഹങ്കാരം? ഞാൻ എന്നുള്ളത് എൻ്റെത്. അപ്പൊ ഈ ഒരു അഹങ്കാരം, ഈ ഒരു അഭിമാനം ഉള്ളിടത്തോളം കാലം നമ്മൾക്ക് വിഷയങ്ങളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കും നമ്മൾ എന്നാണ് പറയുന്നത്. ആത്മാനുഭൂതി ഉണ്ടാവൂല. അപ്പൊ എന്താണ് ഈ അഹങ്കാരത്തെ നിലനിർത്തുന്ന വെച്ച് കഴിഞ്ഞാൽ വാസനകളാണ്, വാസനകളാണ് ഉള്ളിലുള്ളത്. അതുകൊണ്ട് ഈ വാസനകളെ ത്യജിക്കണം, പൂർണ്ണമായിട്ടും വാസനകളെ ത്യജിക്കണം എന്നാണ്. അപ്പൊ എങ്ങനെയാണ് വാസനകളെ ത്യജിക്കുക എന്ന് ചോദിച്ചാൽ, അതിന് പറയുന്നുണ്ട് രണ്ട് രീതിയിലാണ് വാസനാത്യാഗം. രണ്ടു തരത്തിൽ നമുക്ക് വാസനകളെ നീക്കം ചെയ്യാനായിട്ട് സാർ. അതിലൊന്ന്, രണ്ടിനും ഓരോ പേരുണ്ട്, പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട, എന്താന്നുള്ളത് പറഞ്ഞാൽ മനസ്സിലാവും. വാസനാത്യാഗം ഒന്നിന് ജ്ഞേയം എന്ന് പറയും, ജ്ഞേയം. രണ്ടാമത്തത് ധേയം എന്നാണ് അതിന് പേര് പറയുന്നത്, ജ്ഞേയം ധേയം. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ഉപയോഗിച്ചാൽ ഒന്നെങ്കിലും ഒന്നെങ്കിലും ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ഒന്നുകിൽ ജ്ഞാനം, ജ്ഞേയമായിട്ടുള്ള വാസനാത്യാഗം, അല്ലെങ്കിൽ ധേയമായിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും വേണം എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഓരോന്നും വേറെ തിരിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഈ കാണുന്ന നമ്മൾ ഉണ്ടാക്കിയ ഈ വീട്, ഈ കുടുംബം, ഗൃഹം, കുടുംബം, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റു പദാർത്ഥങ്ങൾ നമ്മൾ സ്വന്തമാക്കി കുറെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ എൻ്റെതാണ്. അപ്പൊ ഇതൊക്കെ ഈ വീട്, ഈ കുടുംബം, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. ചിലര് അങ്ങനെ പറയുന്നത് ഐ ആം എ സെൽഫ് മെയ്ഡ് മാൻ എന്നൊക്കെ പറയുന്നത് അഭിമാനത്തോടു കൂടി. വലിയ അപകടം, ഞാൻ അതിൽ പെട്ടുകിടക്കുക, അതിന് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ. അപ്പൊ ഇവിടെ പറയുന്നതാണ് ഈ വീട്, ഈ ഗൃഹം, ഈ കുടുംബം, ഇതിലുള്ള പദാർത്ഥങ്ങൾ ഇതൊക്കെ എൻ്റെതാണ്, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ ഒരു തോന്നലുണ്ട്, ഞാൻ ഇല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവുമായിരുന്നില്ല. അതേപോലെ തന്നെ ഇതൊന്നും ഇല്ലെങ്കിലോ എന്റെ ജീവിതവും ഇല്ല, ഇതൊന്നും ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ തന്നെ സാധ്യമല്ല. ഇങ്ങനെയുള്ള തോന്നലൊക്കെ പലർക്കും ഉണ്ടാവാറുണ്ട് അല്ലെ. അപ്പൊ എന്ത് വേണം, ഇങ്ങനെയുള്ള തോന്നലിനെ അതിന് അടിസ്ഥാനമായ പദാർത്ഥങ്ങളോടുകൂടി എന്ത് വേണം, ഞാനും ഇതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് സങ്കല്പിക്കുക. മനസ്സിലായോ? എന്നിട്ട് അതിനെ അങ്ങനെ ഇതൊന്നും ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് ഭാവന കൊണ്ട് ത്യജിക്കുന്നതാണ് ഒരു തരത്തിലുള്ള വാസനാത്യാഗം. ഇതിന് ധ്യേയം എന്നാണ്, ഒരു ധ്യേയം. ധ്യേയം എന്ന് പറഞ്ഞാൽ ഈ വീട് അല്ലെങ്കിൽ കുടുംബം, അതുപോലെ ഇവിടെ ഉള്ള പദാർത്ഥങ്ങള്, ഇതൊക്കെ എൻ്റെതാണ്, ഞാൻ ഉണ്ടാക്കിയതാണ്, ഞാനില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല, ഇതൊന്നും ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഈ തോന്നലിനെ എല്ലാം വിട്ടുകളയും, ഇതിന് ധ്യേയം എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ത്യാഗം ചെയ്തു കഴിഞ്ഞാലും രാഗദ്വേഷങ്ങൾ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അല്ലെ. നമുക്ക് അങ്ങനെ ആ തോന്നൽ ഇല്ലാതെ തന്നെ, ഇല്ലാതെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ എന്താ ഗുണം, രാഗദ്വേഷങ്ങൾ ഇല്ലാതെ നിഷ്കാമമായിട്ട് നമ്മളുടെ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ വീടും കുടുംബവും ഒന്നും എന്റെ അല്ലാന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും ഒളിച്ചുകൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല, ഇതെല്ലാം ഉപേക്ഷിച്ച് ദൂരെ എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞിട്ടില്ല, ഇവിടെ തന്നെ ജീവിക്കാം, കുടുംബത്തിൽ ചെയ്യേണ്ട എല്ലാ പ്രവർത്തികളും ചെയ്യാം, എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക, പക്ഷെ ഉള്ളില് എനിക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളൊരു ഉറപ്പ്, ശരിക്കും ബന്ധമില്ല ഉണ്ടെന്നുള്ളൊരു തോന്നൽ മാത്രം.
ശരിയല്ലേ? പരമാർത്ഥം ചിന്തിച്ചു കഴിഞ്ഞാൽ അതായിട്ട് യാതൊരു ബന്ധമില്ല. കാരണം ബന്ധമുണ്ടെങ്കിൽ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവണം, അല്ലെങ്കിൽ ഇതോ ഈ പറഞ്ഞതൊക്കെ എന്റെ കൂടെ എപ്പോഴും ഉണ്ടാവണം, ഞാനെപ്പോഴും അതിന്റെ കൂടെ ഉണ്ടാവണം. അത് കണ്ടും കാണില്ലല്ലോ. ഇന്ന് വീട്ടിലുള്ള ആളുകളെ നാളെ ചിലപ്പോൾ നമുക്ക് കാണുന്നു, രണ്ടു ഒന്നും വരില്ല. അതിനർത്ഥം എന്താ? യഥാർത്ഥത്തിൽ തമ്മിൽ ഒരു ബന്ധമില്ല. പിന്നെ മനസ്സിലൊരു തോന്നൽ, ഇതൊക്കെ എന്റേതാണ്, ഒരു തോന്നൽ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്ത് വേണം? ഇതാണ് ഒന്നാമത്തത്. ഇതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ആ ഒരു മനോഭാവത്തോടുകൂടി നമ്മൾ അങ്ങനെ ആ ഒരു മനോഭാവം വന്നു കഴിഞ്ഞാൽ, അങ്ങനെ ഇതിനെല്ലാം ഉള്ളുകൊണ്ട് തേച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ, പിന്നെ രാഗദ്വേഷങ്ങളില്ലാതെ നമ്മൾക്ക് ശാന്തമായിരുന്നുകൊണ്ട് സുഖമായിരുന്നുകൊണ്ട് നമ്മൾ എല്ലാ കർത്തവ്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? എല്ലാ കർമ്മങ്ങളും ചെയ്യാനായിട്ട് പറ്റും, ഇതിനോട് അറ്റാച്ച്മെന്റ് ഇല്ലാണ്ട്. അപ്പോ പിന്നെ രണ്ടാമത്തെ ഇതാണ് ജ്ഞേയം എന്ന്. രണ്ടാമത്തെ ജ്ഞേയം എന്നാണ്. ജ്ഞേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യത്യസ്തങ്ങളായ നമ്മൾ ഇവിടെ കുറെ കാഴ്ചകൾ കാണുന്നുണ്ട്, കുറെ വസ്തുക്കൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതിനെ മുഴുവൻ ഒന്നായി കാണാം. എന്താച്ചാൽ അഭേദ ദൃഷ്ടി ഇല്ലാതായി തീരും. അഭേദ ദൃഷ്ടി ഇല്ലാതെ കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്നാണെന്നുള്ള തോന്നൽ, ഇതിന് ജ്ഞേയം എന്നാണ് പറയുക. അതും ഒരു വാസനാത്യാഗമാണ് ജ്ഞേയം. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള വാസനാത്യാഗം ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അപ്പോ അത് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ, അഹന്താമമതകൾ നീങ്ങിപ്പോകും, ഞാൻ എന്റെ എന്നുള്ള ചിന്തകൾ നീങ്ങിപ്പോകും. പിന്നെ മനസ്സിൽ ചിത്തത്തിന് ഒരടക്കം ഉണ്ടാവും, സത്യം എന്താണെന്നുള്ളൊരു ബോധമൊക്കെ ഉണ്ടാവും. കാലം കൊണ്ട് നേടേണ്ടത് നേടാൻ പറ്റും എന്നാണ് പറയുന്നത്. നേരെ വെച്ച് ഈ രണ്ടു തരത്തിലുള്ള വാസനാത്യാഗം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? എപ്പോഴും ഈ സംസാരത്തിൽ ഇങ്ങനെ മുങ്ങിപ്പൊങ്ങിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇതില് ജ്ഞേയ വാസനാത്യാഗി എന്ന് പറഞ്ഞാൽ ഈ ജ്ഞേയമായിട്ടുള്ള വാസനാത്യാഗി, എന്താണ്, ഇതെല്ലാം ഒന്നായിട്ട് കാണുന്ന ഒരു ബോധം. അങ്ങനെയുള്ള ആളുകൾ ജീവൻ മുക്തനാണെന്ന് പറയാമെന്നാണ് പറയുന്നത്. അവര് ജീവൻ മുക്തർ തന്നെയാണ്. കാരണം എല്ലാറ്റിനെയും ഒരേപോലെയാണ് അവർ കാണുന്നത്. സാമ്യത ബുദ്ധി എന്ന് പറയാൻ വേണമെങ്കിൽ എല്ലാറ്റിനെയും ഒരേപോലെയാണ് കാണുന്നത്. അപ്പൊ ഒന്നിലും വ്യത്യസ്തമായ ഭാവം ബോധമില്ലേ അവർക്ക്? ഒന്നും ഇതൊക്കെ വേറെ വേറെ ആണെന്നുള്ള തോന്നലില്ല. അതുകൊണ്ട് തന്നെ രാഗദ്വേഷങ്ങൾ ഉണ്ടാവുന്നില്ല. ഒന്നിനോടും ഒരു അഹങ്കാരവും ഇല്ല, ഒരു ആഗ്രഹവും ഇല്ല. അപ്പൊ ഇതൊന്നും ഒരാളെ അലട്ടുന്നില്ലെങ്കിൽ, അല്ലെ, ഒരു വ്യക്തിയെ ഈ ചുറ്റുപാടുള്ള വ്യത്യസ്തമായ കാഴ്ചകളൊന്നും അലട്ടുന്നില്ല എന്ന് വിചാരിക്കും. എല്ലാറ്റിനെയും ഒരേപോലെ കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് വിചാരിക്കും. അതേപോലെ അതുകൊണ്ട് തന്നെ രാഗദ്വേഷങ്ങളൊന്നും ഉള്ളിലില്ല. തന്നെ തന്റെ സാമീപ്യം കൊണ്ട് മറ്റുള്ളവർക്ക് കൂടി ഒരു സുഖം അനുഭവപ്പെടുക, അങ്ങനെയൊക്കെയുള്ള വ്യക്തികളെയാണ് ജീവൻ മുക്തൻ എന്ന് പറയുക. അല്ലെ, നമ്മളിപ്പോ ഗുരുജിയെ കാണുമ്പോൾ നമ്മൾ അനുഭവിച്ചിട്ടില്ലേ? ഗുരുജിയുടെ സാന്നിധ്യത്തിൽ ഗുരുജിയെ കാണുമ്പോഴേക്ക് നമ്മളുടെ ഉള്ളിൽ ഒരു കുളിർമ ഒരു സുഖം ഒരു സന്തോഷമൊക്കെ നമ്മൾ അനുഭവിക്കാറുണ്ട്. കാരണം എന്താ? ഗുരുജി ആ ഒരു അവസ്ഥയിലാണ്. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പോ അല്പം പോലും ആ ഭേദഭാവം ഇല്ലാതെ എല്ലാം സമമായിട്ട് സമിതാഭാവം ഉള്ളില് ഉറപ്പ് വന്ന ആ മഹാത്മാവ് ജീവൻ മുക്തനാണ് എന്നാണ് പറയുന്നത്. ജീവൻ ഉണ്ടെങ്കിലും ജീവനോട് ഒരു ശരീരത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിലും മുക്തി നേടിയ ആളാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള മഹാത്മാക്കൾ ഈ സംസാരം ഒരു തരത്തിലും അവരെ ദ്രോഹിക്കുന്നില്ല എന്നാണ്. അവർക്ക് ഇതിനെക്കൊണ്ട് ഒരു പീഡയും ഏൽപ്പിക്കുന്നില്ല എന്നാണ്. അല്ലെ, നേരത്തെ അഹങ്കാരത്തിന്റെ മൂന്ന് രൂപങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇവിടെ വീണ്ടും അഹങ്കാരത്തിന് പറയുന്നുണ്ട് നാല് തരത്തിലത്ര ആളുകൾ തീരുമാനിച്ചിരിക്കുന്നു. അഭിമാനം ഏതൊക്കെയാണ്? ഒന്ന്, ഈ ശരീരം എന്താ പറയുക, കാൽപാദം മുതൽ കാൽവിരൽ മുതൽ ശിരസ് വരെ, അല്ലെ, അതുവരെയുള്ള ഈ ശരീരം മാതാപിതാക്കളാൽ സൃഷ്ടിക്കപ്പെട്ട ജനിക്കപ്പിക്കപ്പെട്ട ഈ ശരീരം ഞാനാണ്, അല്ലെങ്കിൽ ഈ ശരീരമാണ് ഞാൻ, വേറൊന്നുമല്ല, ഞാൻ ജനിച്ചു, എനിക്ക് ഇത്ര വയസ്സായി, അല്ലെങ്കിൽ ഞാൻ യുവാവാണ് വൃദ്ധനാണ് എന്നൊക്കെ അങ്ങനെയുള്ള തോന്നലുണ്ടല്ലോ നമ്മളെ കുറിച്ച്. ഇതാണ് ഒന്നാമത്തെ അഭിമാനം. ഈ അഭിമാനം അജ്ഞാന സ്വരൂപമാണ് എന്നുള്ളത്, അജ്ഞാന സ്വരൂപമായ അഭിമാനമാണ്. കാരണം ഈ ശരീരമാണ് ഞാന്, ഞാൻ ഇന്ന ആളാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് നമ്മളെ കുറിച്ച്. ഞാൻ യുവാവാണ് അല്ലെങ്കിൽ വയസ്സനാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതൊരു അഭിമാനമാണ്. പക്ഷെ ഇത് ഈ അഭിമാനം അജ്ഞാന സ്വരൂപമാണ്. അതുകൊണ്ട് തന്നെ ഇത് ബന്ധത്തിനും ദുഃഖത്തിനും ജന്മ പരമ്പരങ്ങൾക്കും ഒക്കെ കാരണമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ അഹങ്കാരം. ഇനി രണ്ടാമത്തത്, അങ്ങേയറ്റം. എല്ലാ ഭാവങ്ങൾക്ക് അതീതമായ അങ്ങേയറ്റം സൂക്ഷ്മമായ ചൈതന്യമാണ് ഞാൻ. അല്ലാതെ ഈ ശരീരമോ അന്ധക്കരണോ ഒന്നുമല്ല, സൂക്ഷ്മമായ ചൈതന്യമാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ജനനവുമില്ല മരണവുമില്ല, ഞാൻ ജനിക്കണമില്ല മരിക്കണമില്ല, എപ്പോഴും ഉള്ളവനാണ് ഞാൻ. ഞാൻ ചൈതന്യം മാത്രമാണ്, എന്റെ ചൈതന്യം മാത്രമായ എന്റെ പ്രകാശത്തിലാണ് എല്ലാം ഇവിടെ വിളങ്ങുന്നത്, എല്ലാം പ്രകാശിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ അഹങ്കാരം, ഞാൻ ചൈതന്യമാണ് എന്നുള്ളത്. ഇത് നല്ലതാണ് എന്നാണ് പറയുന്നത്. ഈ അഭിമാനം വളരുകയാണെങ്കിൽ കാലം കൊണ്ട്
കൈവല്യം നേടാം, മോക്ഷം നേടാം എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത്തത് എന്താണെന്നറിയാമോ? മൂന്നാമത്തത് ഇതെല്ലാം ഞാനാണ്. അപ്പൊ എന്നിൽ നിന്ന് വേറെ ആയിട്ട് ഇവിടെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവാനായിട്ട് പോണില്ല. അപ്പൊ ഞാൻ എന്ന് പറയുന്ന ഒരേ ഒരു ചൈതന്യം മാത്രമാണ് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നത്. എനിക്ക് ജനനവുമില്ല, മരണവുമില്ല, നാശമോ വളർച്ചയോ ഒന്നുമില്ല, എല്ലാമായി നിൽക്കുന്നത് ഞാൻ തന്നെയാണ്. ഇതാണ് മൂന്നാമത്തെ ആത്മാനം. ഇതും നല്ലതാണ് എന്നാണ് ഒരു മോക്ഷത്തിന് കാരണം വരും. അപ്പൊ ഇത് ഉറപ്പ് വന്ന് ഇതെല്ലാം ഞാൻ തന്നെയാണ്, ഇത് ഉറപ്പ് വന്നു കഴിഞ്ഞാലും കാലം കൊണ്ട് കൈവല്യം നേടാം. ഇനി അടുത്തത് എന്താണ്? നാലാമത്തത് എന്ന് പറയുന്നത് ഈ കാണപ്പെടുന്ന ഈ പ്രപഞ്ചം അതേപോലെ അതിനെ കാണുന്ന ഞാനും ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതൊക്കെ വെറും തോന്നല് മാത്രമാണ്. ഉള്ളത് അഖണ്ഡമായി എങ്ങും നിറഞ്ഞിരിക്കുന്ന അച്ഛിതാകാശം, ആ ബോധം മാത്രമാണ് എല്ലായിടത്തും നിറക്കുന്നത്. ദാറ്റ് കോൺഷ്യസ്നെസ്, പ്യുവർ കോൺഷ്യസ്നെസ്, അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതാണ് നാലാമത്തെ അഭിമാനം എന്നാണ്. എന്ന് പറഞ്ഞാൽ അവിടെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല, ഉള്ളത് തോന്നല് മാത്രമേ ഉള്ളൂ, ഇവിടെ ഉള്ളത് ആ ബോധം മാത്രമാണ്, അച്ഛിതാകാശം മാത്രമാണ്. ഈ അഭിമാനം ഇത് ഉള്ളിൽ ഉണർന്നു വരുന്ന നിമിഷത്തിൽ തന്നെ ആ വ്യക്തി മുക്തനാകും എന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യത്തേത് നാല് അഭിമാനം പറഞ്ഞാൽ ആദ്യത്തേത് അജ്ഞാന സ്വരൂപമാണ്, ഈ ശരീരമാണ് ഞാൻ എന്നുള്ളത് അജ്ഞാനമാണ്. മറ്റു മൂന്ന് ജ്ഞാന സ്വരൂപമാണ്. അവസാനത്തെ ഇതിന് സമ്പൂർണ്ണ ജ്ഞാന സ്വരൂപമാണ് എന്നാണ് പറയുക. ആ ആ ജ്ഞാനം, ആ അഭിമാനം ജീവൻ മുക്തന്മാരിൽ മാത്രമേ കാണുള്ളൂ എന്നാണ് പറയുന്നത്. സാധാരണ അല്ലാത്തവർക്ക് ഉണ്ടാവാം, വിഷമമാണ്, ഇനി അഥവാ ഉണ്ടായാലും ഇടയ്ക്ക് ചില സമയത്തൊക്കെ ഉണ്ടാവും, ചില സമയത്ത് ഉണ്ടാവും, ക്ഷണ നേരത്തേക്ക് ഉണ്ടാവും, പിന്നെ അത് പോവുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോ ഈ രണ്ടാമത് പറഞ്ഞ വാസനാത്യാഗം ഏതാണ്? അജ്ഞേയം, ഇതെല്ലാം ഒന്നാണ്, ഒരേപോലെ കാണല്. അതുകൊണ്ട് ഭേദഭാവം മുഴുവൻ നീങ്ങും. അങ്ങനെ നീങ്ങി കഴിഞ്ഞാൽ ഈ ഒരു സംസ്കാരം ഉണ്ടാവും വളരെ എളുപ്പമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ വാസനകള് ശക്തിയായിട്ട് വികസിച്ചുകൊണ്ടിരിക്കുക, ഇതെല്ലാം വേറെ വേറെയാണെന്നുള്ള തോന്നൽ ഉറപ്പ് വരും. അത് ഉറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആർക്കെങ്കിലും ഈ ജ്ഞാനം, ആർക്കും ഈ ജ്ഞാനം ഉണ്ടാവാൻ വയ്യ എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് രാമനോട് പറഞ്ഞു, രാമ നീ വാസനകളൊക്കെ നീക്കം ചെയ്ത് ഒരു വാസനയും ഇല്ലാത്തവനായി ജ്ഞാനം ഉറപ്പു വന്നവനായി തീരൂ എന്ന് പറയണം. എന്നിട്ട് പറയണം, പണ്ട് രണ്ട് മുനികുമാരന്മാർ, താപസ കുമാരന്മാര് തമ്മിലുണ്ടായ ഒരു സംഭാഷണം, ഒരു സംവാദം ഞാൻ ഇവിടെ ഉദാഹരിച്ച് പറയാം, ഞാൻ അതിനെക്കുറിച്ച് പറയാം. അപ്പൊ ആ കുമാരന്മാരുടെ ജ്ഞാനം നിറഞ്ഞ ജ്ഞാന സംഭാഷണം കേട്ടാ തന്നെ നിനക്ക് ഈ ജ്ഞാനത്തില് നീ ഉറപ്പ് വരും. അതുകൊണ്ട് ഈ രണ്ട് താപസകുമാരന്മാർ, രണ്ട് മുനികുമാരന്മാര് തമ്മിലുണ്ടായ ഈ ജ്ഞാന സംഭാഷണം നീ ശ്രദ്ധ വെച്ച് കേൾക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ എന്താണ് ജനകോപാഖ്യാനം അവസാനിപ്പിക്കുന്നത്. ഇനി അടുത്ത ഉപാഖ്യാനത്തിലേക്ക് വരികയാണ്. അതാണ് പുണ്യപാവനോപാഖ്യാനം എന്നാണ് പറയുക. പുണ്യനും പാവനും രണ്ട് മുനികുമാരന്മാരാണ്, രണ്ട് താപസകുമാരന്മാരാണ്. അവര് തമ്മിലുണ്ടായ ഒരു സംവാദം, ജ്ഞാന സംവാദമാണ് ഞാൻ അടുത്ത് പറയാനായിട്ട് പോകുന്നത്. അത് നമ്മൾക്ക് അടുത്ത സെഷനിൽ നാളെ നമ്മൾക്ക് നോക്കാം. ഓക്കെ, കണ്ണുകൾ അടച്ചു വെക്കൂ. ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. നട്ടെല്ല് നിവർന്നിരിക്കും. കൈകൾ മടിമേൽ മലർത്തി വെക്കാം. ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുക്കൂ. സാവകാശം പുറത്തേക്ക് വിടാം. പൂർണമായ വിശ്രമം. കൈകൾ അയഞ്ഞിരിക്കുന്നു, തോളുകൾ അയഞ്ഞിരിക്കട്ടെ. ശരീരം നിശ്ചലമായിരിക്കുന്നു. ഉള്ളിൽ ആഴങ്ങളിൽ അനുഭവപ്പെടുന്ന ശാന്തത, നിശ്ചലത, അതിൽ വിശ്രമിക്കുന്നു.
സംസമിദ്ധ്യുപസേ വൃഷൻ അഗ്നേ വിശ്വാനര്യ ഇളസ്പദേ സമിദ്ധ്യസേ സ നോവസൂന്യാഭര സംഗച്ഛധ്വം സംവദധ്വം സംഭൗമനാംസി ജാനത ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസതേ സമാനോ മന്ത്രസ് സമിതി സമാനീ സമാനം മനസ്സഹ ചിത്തമേഷ സമാനം മന്ത്രമഭിമന്ത്രയേവ സമാനേന ഊഹ വിഷാജുഹോമി സമാനീവ ആഹൂതി സമാനോ ഹൃദയാനിവഹ സമാനമസ്തു ഭൂ മനോ യഥാവസു സഹാസതി നമോ ബ്രഹ്മണേ നമോ വസ്ത്വഗ്നയേ നമ പൃഥവ്യേ നമ ഔഷധീഭ്യഃ നമോ വാചേ നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, സാവകാശം പുറത്തേക്ക് വിടാം. സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തുറക്കാം.